രക്ഷിക്കൂ മെഹുൽ സർ, രക്ഷിക്കൂ മെഹുൽ സർ, രക്ഷിക്കൂ. സമുദ്രസേനന്റെ നിധി അന്വേഷിച്ചിറങ്ങിയ മെഹുലും മാലിയയും സോയയും ആദിയും ഭയാനകമായ കൊടുങ്കാറ്റിൽ പെട്ടിരിക്കുകയാണ്. ഇവർക്ക് ഈ കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുമോ? ഒരു പഴയ നിധിയുടെ രഹസ്യം, 1500 വർഷമായി അതിനെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഈ ഡിറ്റക്ടീവ്സിന് ഈ മാപ്പിന്റെ രഹസ്യം കണ്ടെത്തുവാനാകുമോ? അതോ ഇതൊരു ഇമ്പോസിബിൾ മിഷനായി തീരുമോ? ഈ മാപ്പ് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. സമുദ്രസേന രാജാവ് സമുദ്രത്തിൽ തന്നെ നിധി സൂക്ഷിക്കുന്നതിനായി ഒരുപാട് പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ട്. സർ, പ്ലാനിങ്ങിന്റെ കാര്യത്തിൽ നമ്മളും ഒട്ടും പുറകിലല്ലോ. പക്ഷേ ഈ മാപ്പ് പഴയ വീഡിയോ ഗെയിം പോലെയുണ്ട്. പക്ഷേ ഈ മാപ്പ് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഇത് നദിയാണ്, ഇത് കാട്, ഇതെന്താ വോൾക്കാനോ എങ്ങാനും ആയിരിക്കുമോ? ഞാൻ ലൊക്കേഷൻ പിൻ പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആദ്യത്തെ പോയിന്റ് പഴയൊരു ഫോറസ്റ്റിന്റെ അടുത്തെവിടെയാണെന്ന് തോന്നുന്നു. പക്ഷേ GPS കൊണ്ട് ഇത് കണ്ടുപിടിക്കുക പാടായിരിക്കും. ഇതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. ഇതാ പഴയ ഫോറസ്റ്റിനകത്തെ ഒരു വഴിയാണ്, അവിടേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ആദി, സമുദ്രത്തിന്റെ നടുവിൽ വരുന്ന കാടിനെ കുറിച്ച് അന്വേഷിക്കുക. സാറ്റലൈറ്റ് ഇമേജ് വെച്ചിട്ട് കാടിനെ മാച്ച് ചെയ്യാൻ ശ്രമിക്കുക. മെഹുൽ സർ, ഈ കാട് വളരെ അപകടം പിടിച്ചതാണെന്ന് തോന്നുന്നു. എനിക്ക് സിംഹത്തിന്റെ ആഹാരമാകുവാൻ വയ്യ. പക്ഷേ ഇത് കാടാണ്, അങ്ങോട്ട് എങ്ങനെ പോകും? വിഷമിക്കേണ്ട സോയ, ഞാൻ സാറ്റലൈറ്റ് ഇമേജും ഹാക്കിംഗും വഴി ഈ കാട്ടിലേക്കുള്ള വഴി കണ്ടുപിടിക്കാം. നീ അഡ്വഞ്ചറിന് തയ്യാറായിരുന്നോളൂ. ആദി മാപ്പിലെ ഇമേജിനെ സാറ്റലൈറ്റ് ഇമേജുമായി മാച്ച് ചെയ്യുവാൻ തുടങ്ങുന്നു. ലോജിക്കൽ ആർമി, ആദിക്ക് ഈ 3 കാടുകൾ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏത് കാടാണ് ശരിയായിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് പറയുവാനാകുമോ? ഈ സാറ്റലൈറ്റ് ഇമേജ് ഈ മാപ്പിലെ വഴികളുമായി ചേരുന്നുണ്ട്. ഇതാണ് ശരിയായ ഇമേജ്. കാട് കിട്ടിപ്പോയി. നമ്മളിപ്പോൾ വലിയൊരു അഡ്വഞ്ചറിന് തയ്യാറാണ്. ഇതെന്റെ ആദ്യത്തെ സമുദ്രയാത്രയായിരിക്കും. സർ, ഈ ഓഷന് എത്ര ആഴമുണ്ടാകും? ഇതിൽ ഷാർക്കും ഉണ്ടാകുമോ? ഡോൾഫിൻ എങ്ങനെയാ ഇത്രയും ഫാസ്റ്റായി സ്വിം ചെയ്യുന്നത്? സോയ, ഓഷന്റെ ഡെപ്ത് ഏതാണ്ട് 3000 മീറ്റർ ആണ്. ഡോൾഫിൻ ഫാസ്റ്റ് ആയിരിക്കുന്നതിന് കാരണം അതിന്റെ ബോഡി സ്ട്രീം ലൈൻ ആയതുകൊണ്ടാണ്. അത് വാട്ടർ റെസിസ്റ്റന്റ് പോലെ പ്രവർത്തിക്കും. ഓ സോയ, ഡോൾഫിൻ മാത്രമല്ല, നമ്മളും ട്രഷർ ഹണ്ടേഴ്സ് ആണ്. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ശരിക്കും ഷാർക്കിനേക്കാൾ വിലപിടിപ്പുള്ളതാണ്. ആദ്യം കാട്ടിലേക്കുള്ള വഴി കണ്ടുപിടിക്കും, ട്രഷർ പിന്നീട്. ഇന്ത്യൻ ഓഷനിൽ ഇതുപോലെയുള്ള ധാരാളം കാടുകളുണ്ട്. ശരിയായ കാട് വരെ എത്തുക എന്നത് അത്ര എളുപ്പമായിരിക്കില്ല. ആദി, നീ ഇത് നോക്ക്. കാടിനടുത്തായി റോക്കി ഐലൻഡ് വല്ലതും ഉണ്ടോ എന്ന്. അത് നാച്ചുറലായി ഉണ്ടായതാവാനും സാധ്യതയുണ്ട്. യെസ് സർ, ഇതാ ഈ കാടിനടുത്തായി ചെറിയൊരു ഐലൻഡ് ഉണ്ട്. അത് മാപ്പുമായി ചേരുന്നുണ്ട്. വാ ആദി, നിനക്ക് ലാപ്ടോപ്പിൽ തന്നെ ട്രഷർ കിട്ടാറുണ്ട്. വല്ലപ്പോഴും കുറച്ച് യാഥാർത്ഥ്യങ്ങൾ കൂടി നോക്കൂ. പക്ഷേ ഈ കാട് ഏതാണ്? അതുപോലെ ഈ ഐലൻഡിന് എത്ര പഴക്കം ഉണ്ടാകും? ഈ കാട്ടിൽ എങ്ങനെയാ നമ്മൾ സർവൈവ് ചെയ്യുക? കൊടുങ്കാറ്റ് വരാൻ പോവുകയാണെന്ന് തോന്നുന്നു. എല്ലാവരും സൂക്ഷിച്ചു നിൽക്ക്. ഹായ് ക്യാപ്റ്റൻ, വീണ്ടും രസകരമായ സംഗതികൾ ഉണ്ടാകാൻ പോവുകയാണെന്ന് തോന്നുന്നു. സർ, ചിലപ്പോൾ ബോട്ട് മറിഞ്ഞാൽ നമ്മളെ ഡോൾഫിൻ രക്ഷിക്കുമോ? ഇല്ല സോയ, നിന്നെ പൈറേറ്റ്സ് രക്ഷിക്കും. നിനക്ക് നീന്താൻ അറിയാമല്ലോ. കൊടുങ്കാറ്റ് ശക്തമാണ്. ചിലപ്പോൾ നമ്മുടെ ബോട്ടിന് കൊടുങ്കാറ്റിൽ പിടിച്ചു നിൽക്കുവാൻ സാധിച്ചുവെന്ന് വരില്ല. ആദി, നീ ബോട്ടിനെ എതിരെ കൊണ്ടുപോകും. നമുക്ക് കൊടുങ്കാറ്റിൽ നിന്ന് പുറത്ത് കടക്കുക തന്നെ വേണം. ഞാൻ നന്നായി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ വേവ് സ്ട്രോങ് ആണ്. ഇപ്പോൾ ശരിക്കും ടൈറ്റാനിക് മൂവി പോലെ തോന്നുന്നുണ്ട്. ഐസ്ബെർഗ് മാത്രം കാണുന്നില്ലെന്നേ ഉള്ളൂ. സർ, നമ്മൾ ഈ കൊടുങ്കാറ്റിനെ അതിജീവിക്കുമോ? എല്ലാം ശരിയായിട്ടുണ്ട്. കൊടുങ്കാറ്റ് കടന്നുപോയെന്നാ തോന്നുന്നത്. വൗ, എന്തൊരു റോളർ കോസ്റ്റർ റൈഡായിരുന്നു. എനിക്ക് തോന്നിയത് നമ്മൾ ഇന്ന് സമുദ്രത്തിന്റെ അടിത്തട്ടിലായിരിക്കും കണ്ടുമുട്ടുക എന്നാണ്. സർ, നോക്കൂ, ഒരു ഡോൾഫിൻ എന്ത് മനോഹരമായിരിക്കുന്നു. കുറച്ച് വിശ്രമിക്കൂ, നമുക്കിനി അധിക ദൂരമില്ല. അഡ്വഞ്ചർ ഇപ്പോൾ തന്നെ ആരംഭിക്കും. പൈറേറ്റ്സ് റെഡിയാണ് സർ. നിധി നമ്മളിൽ നിന്നും വളരെ അകലത്തിലല്ല. സർ, കാട്ടിൽ എങ്ങനെയാ ക്ലൂസ് കിട്ടുന്നത്? ഈ ട്രഷറിന്റെ രഹസ്യം എന്തായിരിക്കും? യെസ് സോയ, നമ്മൾ ഒരുമിച്ച് ക്ലൂ കണ്ടുപിടിക്കും. സർ, ഈ കാട് ശരിക്കും തിങ്ങി നിറഞ്ഞതാണല്ലോ. ഇത്രയും വലിയ ശബ്ദം, ഇതൊക്കെ ഏത് തരത്തിലുള്ള ജീവികളായിരിക്കും? ഈ കാട് ഏറെ പഴക്കമുള്ളതായാണ് തോന്നുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ ശ്രദ്ധ മാപ്പിൽ വെക്കേണ്ടതുണ്ട്. നമ്മൾ ഒരിക്കലും കാട്ടിൽ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുവാൻ പാടില്ല. സർ, ഈ കാട് നമ്മളെ എന്തെന്നേക്കുമായി ഇവിടെ തളച്ചിടുവാനുള്ള പ്ലാനാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കാടും ശരിക്കും നമ്മളെ പേടിക്കുന്നുണ്ടോ?
ഈ കാട് ജി പി എസിലും ആക്യുറേറ്റ് ആയി ട്രാക്ക് ആകുന്നില്ല. നമുക്ക് ഈ മാപ്പിന്റെയും ലാൻഡ് മാർക്കിന്റെയും സഹായം മാത്രമേ എടുക്കുവാൻ കഴിയുന്നുള്ളൂ. മാപ്പ് അനുസരിച്ച് ഇത് കാടിന്റെ ഫസ്റ്റ് പാർട്ടാണ്. ഇതിനിടയ്ക്കായി ഒരു വലിയ ലേക്ക് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് അടുത്ത ക്ലൂ വരെ പോകേണ്ടതുണ്ട്. ഈ കാട്ടിൽ മാഗ്നറ്റിക് ഇന്റർഫറൻസ് ഉണ്ട്. നമുക്ക് മാപ്പിലെ മാർക്കിനെ പിന്തുടരേണ്ടി വരും. ഇവിടെ ജി പി എസും വർക്ക് ചെയ്യില്ല. ലോജിക്കൽ ആർമി. ഈ കാട്ടിൽ ചലഞ്ച് അനേകമാണ്. ഇനി ലേക്കിലേക്ക് പോകുവാൻ മുന്നിൽ മൂന്ന് വഴികളുണ്ട്. നിങ്ങൾക്ക് ഈ വഴി കണ്ടിട്ട് പറയുവാൻ സാധിക്കുമോ ഏത് വഴിയാണ് ലേക്കിലേക്ക് പോവുകയെന്ന്? ഈ വഴിയാണ് ലേക്കിലേക്ക് പോകുന്നത്. ദാ ഇങ്ങനെ മെഹുലും ടീമും ശരിയായ വഴിയിലൂടെ മുന്നോട്ടേക്ക് പോകുവാൻ തുടങ്ങുന്നു. അതെ, ഇതാണ് ആ ലേക്ക്. ഇവിടെ വെള്ളത്തിന് നല്ല ഒഴുക്കാണ്. നമുക്ക് ഈ ക്രോസിംഗ് കടക്കേണ്ടതുണ്ട്. പക്ഷേ സർ, ഈ ലേക്ക് എങ്ങനെയാ ക്രോസ് ചെയ്യുക? നമുക്ക് ബോട്ട് ഉണ്ടാകുമോ? മാപ്പ് അനുസരിച്ച് ഇവിടെ ഒരു ഹിഡൻ മെക്കാനിസം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അത് ബ്രിഡ്ജോ മറ്റെന്തെങ്കിലും ആയിരിക്കും റിവീൽ ചെയ്യുന്നത്. അതെ, ഈ പഴയ വനത്തിൽ സമുദ്രസേനൻ ബുദ്ധിപരമായ ട്രാപ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. നമുക്ക് ഈ റിവർ കടക്കുവാനുള്ള വഴി കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഈ എൻഗ്രേവിംഗ്സ് പഴയതാണെന്ന് തോന്നുന്നു. സമുദ്രസേനൻ തന്റെ നിധി ശേഖരത്തിലേക്കുള്ള വഴി ക്രോഡിഫൈ ചെയ്തിരിക്കുകയാണ്. ആദി, ഇതിനെ സ്കാൻ ചെയ്യ്. ഇവിടെ കുറച്ച് സിമ്പിൾസാ കാണുന്നത്. അത് ചേർന്നൊരു പാറ്റേൺ ആകുന്നുണ്ട്. അടുത്ത പാറ്റേൺ എന്തായിരിക്കും? ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ അടുത്ത പാറ്റേൺ എന്തായിരിക്കുമെന്ന്? നിങ്ങൾ ആദ്യത്തെയും രണ്ടാമത്തെയും ഫിഗറിനെ മെർജ് ചെയ്താൽ കോമൺ ലൈൻ അവസാന പാറ്റേണിൽ കാണില്ല. ഇത് നോക്കൂ ഒന്നാമത്തെ, ഇത് നോക്കൂ രണ്ടാമത്തേത്, മൂന്നാമത്തേതിൽ സെൻട്രൽ ലൈൻ കോമൺ ആണ്. ഇതില്ലെങ്കിൽ ഉത്തരം സി ആകും. സർ, പാറ്റേൺ കിട്ടി, പക്ഷേ ഇതുകൊണ്ട് എന്ത് ചെയ്യും? സർ, അത് നോക്കൂ, ഒരു വലിയ സ്റ്റോൺ. ആ പാറ്റേണും ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും ആ സ്റ്റോണിന്റെ അടുത്തേക്ക് പോകുന്നു. ആലിയ ആ സ്റ്റോണിനെ വളരെ ശ്രദ്ധിച്ച് നോക്കുന്നു. വാവ് ആലിയ ദീദി, ഈ കാട് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാവരും ക്രോസ് ചെയ്ത് ലേക്കിന്റെ അപ്പുറം ഭാഗത്തെത്തുന്നു. സർ, ഇനി എന്താ മാപ്പ് പറയുന്നത്? ഈ മൗണ്ടൈൻ പോലുള്ള ഷേപ്പ് ടെമ്പിൾ പോലെയാ തോന്നുന്നത്. ചിലപ്പോൾ അവിടെ എന്തെങ്കിലും രഹസ്യം കാണും. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. സർ, അങ്ങ് പറഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ പിന്നാലെ വരും. ഈ കാട് വിചാരിച്ചതിനേക്കാൾ വ്യത്യസ്തമായ തോന്നുന്നത്. ഇവിടെ എന്തെങ്കിലും ഒളിപ്പിച്ചിരിക്കുന്നതായി അങ്ങേക്ക് തോന്നുന്നുണ്ടോ? സോയ, ഈ പഴയ കാട്ടിൽ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ സാധാരണ കേൾക്കാറുള്ളതാണ്. പക്ഷേ നമ്മൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. സർ, ശരിക്കും ഫോറസ്റ്റ് അഡ്വഞ്ചർ ആസ്വദിക്കണമെങ്കിൽ കുറച്ച് എക്സൈറ്റ്മെന്റ് വേണം. പക്ഷേ ഈ എക്സൈറ്റ്മെന്റ് കുറച്ച് അധികമാകുവാനും പാടില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സർ, ഇൻസെക്ട്, ഇതെന്താണ്? സർ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതുമായി ഫൈറ്റ്? ഈ ഇൻസെക്ട്സ് കുറച്ച് അപകടകാരികളാണെന്ന് തോന്നുന്നു. ഇതിന്റെ സൈസും ബിഹേവിയറും നോർമൽ ആണെന്ന് തോന്നുന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. സർ, അങ്ങ് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഞങ്ങൾക്ക് സയന്റിസ്റ്റ് ഭൂൽഭുലയ ഒരു സ്പെഷ്യൽ ഗാഡ്ജറ്റ് തന്നിട്ടുണ്ട്. ഇവരെ കാത്തിരിക്കുകയായിരുന്നു. ഈ ഗാഡ്ജറ്റ് എവിടെ നിന്നാ വന്നത്? നിങ്ങൾ രണ്ടുപേരും എപ്പോഴാണ് സയന്റിസ്റ്റിന്റെ അടുത്ത് പോയത്? സർ, ഞങ്ങൾ സയന്റിസ്റ്റ് അങ്കിളിനെ മിഷന് മുമ്പേ കാണാൻ പോയിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് ഇൻസെക്ട് റെപ്പല്ലറും ലേസർ ഷീൽഡും തന്നു. നോക്കൂ, നമ്മൾ കാട്ടിലേക്കല്ലേ പോകുന്നത്. അതുകൊണ്ട് സയന്റിസ്റ്റിനെ അറിയാമായിരിക്കും ഇങ്ങനെയൊക്കെ ചിലത് സംഭവിക്കുമെന്ന്. വാവ് സയന്റിസ്റ്റ്. കണ്ടോ സർ, ഭൂൽഭുലയ സയന്റിസ്റ്റിന്റെ ഗാഡ്ജറ്റിന്റെ ഗുണം.
എനിക്ക് തോന്നുന്നത് സമുദ്രസേനന്റെ ട്രാപ്പ് ആരംഭിച്ചതാണ്. നമുക്കിനി അതീവ ശ്രദ്ധയോടെ ഇരിക്കേണ്ടതുണ്ട്. ഈ കാട് ഫിസിക്കൽ ഡേഞ്ചർ മാത്രമല്ല, മെന്റൽ ട്രാപ്സ് നിറഞ്ഞതാണ്. അടുത്ത ക്ലൂ നമുക്ക് ഈ ടെമ്പിളിനകത്ത് കിട്ടും. പക്ഷേ അതിനകത്തേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് എല്ലാ ചലഞ്ചിനും തയ്യാറായിരിക്കേണ്ടതുണ്ട്. സർ, അടുത്ത ഡെസ്റ്റിനേഷൻ അടുത്ത് തന്നെയാണ്. പക്ഷേ നമ്മളിനി കൂടുതൽ ശ്രദ്ധയോടെ ഇരിക്കണം. ഇവിടെ ടെക്നോളജിയും നമ്മളെ എപ്പോഴും സഹായിച്ചെന്ന് വരില്ല. മാപ്പ് അനുസരിച്ച് ഇതാണ് ടെമ്പിൾ. സർ, ഇതൊരു മൗണ്ടൻ പോലെയുണ്ട്. ടെമ്പിൾ എവിടെ? ടെമ്പിൾ ഇവിടെ എവിടെയെങ്കിലും കാണും. സമുദ്രസേനന്റെ എന്തെങ്കിലും സീക്രട്സ് ഇവിടെ കാണും. എന്താ, മെഹുലിനും ടീമിനും ടെമ്പിൾ കണ്ടെത്തുവാനാകുമോ? കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ.